ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞുബല്ലേക്ക് അമർത്തി ഓളക്കൊന്ന് സെലക്ട് ചെയ്യുക, എങ്കിലേ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യാനുള്ളത്? ആ വേലുവിൻ്റെ വീടിൻ്റെ ചിത്രം മെച്ചപ്പെടുത്തി വരച്ച് ടീച്ചറിന് അയച്ചു കൊടുക്കണം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ വേലുവിൻ്റെ ചിത്രം വീടിൻ്റെ ചിത്രം വരച്ചിരുന്നു അല്ലേ. എന്നിട്ട് ഒരു കുട്ടിയിലെ ടീച്ചർക്ക് അയച്ചു കൊടുത്ത ചിത്രമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് എന്താ ടീച്ചർ പറഞ്ഞാൽ സ്കെയിലൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റാക്കി വരച്ചിട്ടാണ് ടീച്ചർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഒരു വീട് നല്ല വീടാകാൻ വേണ്ട സവിശേഷതകളും എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കടക്കാം. ഇതേപോലുള്ള സ്കെയിലൊക്കെ വെച്ചിട്ട് വീട് വരക്കാൻ ശ്രമിക്കുക കേട്ടോ. സ്വയം ചെയ്യുക, വീട്ടുകാരോട് ചെയ്യിപ്പിക്കരുത്. നിങ്ങൾ കഴിയുന്ന രീതിയിൽ നിങ്ങൾ സ്വയം വരച്ച് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കുക. ഒരു നല്ല വീടാവാൻ വേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ആ വീടും പരിസരവും ദിവസവും തൂത്തുവാരണം അല്ലേ. മാറാലെ തൂത്ത് വൃത്തിയാക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തറയിലെ നിലം കഴുകി വൃത്തിയാക്കണം. ചുമരുകളിൽ അഴുക്ക് പിടിപ്പിക്കരുത്. സാധനങ്ങൾ അടുക്കും ചിട്ടയോടും വെക്കണം. പരിസരത്ത് ചപ്പുചവറുകൾ കൂട്ടിയിടരുത്. പ്ലാസ്റ്റിക് കത്തിക്കരുത്. മാലിന്യങ്ങൾ കുഴിച്ചിടണം. കാറ്റും വെളിച്ചവും കടന്നു വരാൻ സൗകര്യമുണ്ടാക്കണം. സാധനങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയരുത്. മലിനജലം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. കിണറിനടുത്ത് നിന്ന് അലക്കരുത്, കുളിക്കരുത്. മുറ്റത്ത് കാട് കയറാൻ അനുവദിക്കരുത്. കിടക്കുന്ന മെത്തയും മറ്റും ഇടയ്ക്ക് വെയിൽ കൊള്ളിക്കുക. പാത്രങ്ങൾ കഴുകി തുടച്ച് വെക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയുമുണ്ടല്ലേ. അപ്പോൾ ഇനിയും കണ്ടെത്തിയിട്ട് മക്കളെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പ്രവർത്തനം കംപ്ലീറ്റ് ആക്കിയിട്ട് ടീച്ചറിന് അയച്ചു കൊടുക്കുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അടുത്ത വർക്ക് ഷീറ്റുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.